ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്വേതാസ് ഡെയിലി കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു നാടൻ വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉണക്ക കപ്പയും പയറും കൂടിയുള്ളൊരു വിഭവം. പുഴുക്കുന്നോ തോരനോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇപ്പോൾ കപ്പ എല്ലാവർക്കും ധാരാളമായിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് കപ്പ ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നോക്കാം. പുഴുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പയറ് വേവിക്കണം. ഞാനിപ്പോൾ ഇതൊരു ഏകദേശം ഒരു കപ്പ്, ഒരു കപ്പില്ല മുക്കാൽ കപ്പിനും ഒരു കപ്പിനും ഇടയിലായിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ് എടുത്തേക്കുന്നത്. ഇത്രയും വൻപയറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ വൻപയറൊന്ന് വേവിച്ചെടുക്കണം. ജസ്റ്റ് കഴുകി എടുത്തിട്ടുള്ളൂ, വെള്ളത്തിലൊന്നിട്ട് കുതിർത്തിട്ടില്ല വൻപയർ. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് ഇട്ടിട്ട് ആദ്യം തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പയറിട്ട് കൊടുത്തു. ഇനി അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു അര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് പയറ് വേവിച്ചെടുക്കാം. ഉപ്പൊന്നും ഇടണ്ട, ജസ്റ്റ് വേവിച്ചെടുത്താൽ മതി. നമുക്ക് ആദ്യം കുക്കർ അടച്ചിട്ട് പയർ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ പയറ് വേവിച്ചെടുത്തിട്ടുണ്ട്. പയർ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പയറിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അതിൻ്റെ വേവ്. അപ്പം ഞാനൊരു 5 വിസിലാണ് കേൾപ്പിച്ചത്. 5 വിസിൽ കേൾപ്പിച്ചു. ഇപ്പം എൻ്റെ പയറ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉണക്കക്കപ്പ ചേർത്ത് കൊടുക്കണേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണക്കക്കപ്പ എടുത്തിട്ടുണ്ട്. അതേ ഉണക്കക്കപ്പയാണിത്. 1/2 കിലോ കപ്പ ഉണക്കിയേക്കുന്നതാണിത്. അപ്പം നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേ. അപ്പോൾ ഉണക്കക്കപ്പ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വെള്ളം, പയർ വെന്തിട്ട് അതിൽ വെള്ളം ബാക്കി ഉണ്ടായില്ല. അപ്പം വെള്ളം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട. എൻ്റെ അടുത്ത് വെള്ളം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഈ കപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ കുക്കറിൽ കപ്പ ഇട്ടതിന് ശേഷം, ഉണക്ക കപ്പ ഇട്ടതിന് ശേഷം ഒറ്റ വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഒറ്റ വിസിൽ കേൾപ്പിച്ച് ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി ഞാൻ കുക്കർ തുറക്കുകയാണ്. കുക്കർ ഓപ്പൺ ചെയ്തു. നമ്മളുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കപ്പ ഉണക്കക്കപ്പ 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാട്ടോ വേവിക്കാനിട്ട്. അതുകൊണ്ടാണ് ഒറ്റ വിസിൽ വെന്ത് വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വിസിൽ, ഒരു 2-3 വിസിലൊക്കെ വേണ്ടി വരുന്നത് വേവാനായിട്ട്. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്നതുകൊണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊരു കടായിലേക്ക് മാറ്റാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ ഇതിൽ വീഡിയോ എടുക്കുമ്പോൾ കുക്കറിൽ ഇട്ട് കാണിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിതൊരു കടായിലേക്ക് മാറ്റിയിട്ട് ബാക്കി പ്രിപ്പറേഷൻ കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ ദേ ഇതിലേക്ക്, ഈ കടായിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കപ്പയും പയറും മാറ്റിയിട്ടുണ്ട് കേട്ടോ. രണ്ടും നന്നായി വെന്തിട്ടുണ്ട്, ആവശ്യത്തിന് വേവായിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊന്ന് നോക്കണേ. ഇപ്പം എൻ്റെ ഉപ്പ് കറക്റ്റാണ്. ഞാൻ 1 ടീസ്പൂൺ കംപ്ലീറ്റ് ഉപ്പാണ് ഇതിലിട്ട് കൊടുത്തിരുന്നത്. ഈ ഉപ്പ് മതിയൊരു ഇതിന് കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഒതുക്കിയത് ചേർത്ത് കൊടുക്കണേ. അപ്പം ഒരു തേങ്ങയുടെ പകുതി, 1 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാനൊരു 4 പച്ചമുളകും 2 ചുമന്നുള്ളി, കുഞ്ഞു ചുമന്നുള്ളിയാണ്, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു പൊടിക്ക് പിഞ്ച് ജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ. ചെറിയ ജാറുണ്ടല്ലോ, അതിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ ഇതിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ എടുത്തേക്കുന്ന പച്ചമുളക് ഇത്തിരി വലിയ പച്ചമുളകാണ്. എരിവുണ്ട്, കുറച്ച് എരിവുണ്ട്, ഇതിന് പാകത്തിനുള്ള എരിവുണ്ട്. അപ്പോൾ എരിവ് കുറവ് വേണ്ട എന്നും മതി എന്നുള്ളവർ അതിൽ കുറച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ഈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാൻ ആ മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളം കൂടി ഇതിലേക്ക്, അതിലെ ബാക്കിയുള്ള തേങ്ങ, ഒതുക്കിയ തേങ്ങയും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പം അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുകയാണ്. നമ്മളെ കറിവേപ്പില ഇട്ടിട്ടില്ലല്ലോ. അപ്പം കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഭയങ്കര ഗ്രേവി ടൈപ്പ് അല്ല, മീൻസ് കുറച്ച് ചാറൊന്നുമില്ല. ഇങ്ങനെ ഉലർന്ന് ഉലർന്ന് കിടക്കുന്ന ഒരു പുഴുക്കാണ്. അപ്പം നിങ്ങൾക്ക് ഇത്തിരി കൂടി കുഴഞ്ഞിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ഈ ടൈപ്പാണ് ഉണ്ടാക്കിയേക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ.
അപ്പൊ ഇങ്ങനെ ഇങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 മണിക്ക് ചായക്കൊക്കെ കഴിക്കാനേ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കുഴഞ്ഞിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. ചായക്കൊക്കെ 4 മണിക്ക് വൈകിട്ടൊക്കെ കഴിക്കാനായിട്ട് ഇത് തന്നെയാണ് നല്ലതെന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പൊ മഞ്ഞപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. തേങ്ങ ഉതുക്കുമ്പോൾ അതിലിട്ട് കൊടുത്താൽ മതി മഞ്ഞപ്പൊടി. അപ്പൊ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോ സ്റ്റവ് ഓഫ് ചെയ്യാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഴുക്കാട്ട ഇതില് ഇത്, കാരണം പയറ് നല്ലതാണ്, കപ്പയും ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നമ്മൾ ഇതിൽ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല, ഒരു തുള്ളി വെളിച്ചെണ്ണ പോലും ഇല്ലാതെ ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പൊ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇപ്പൊ കപ്പയുടെ സീസൺ ഒക്കെ ആണല്ലോ, കപ്പ മേടിച്ച് ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ റെഡിയാക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പൊ നമ്മളുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വെളിച്ചെണ്ണൊന്നും ചേർക്കാത്ത കപ്പപ്പുഴുക്ക്, കപ്പയും പയറും കൂടി ചേർന്നിട്ടുള്ള പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.